ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 3:14 മോശ ദൈവത്തോട് ചോദിക്കുന്നു, അങ്ങയുടെ പേരെന്താണ്? ദൈവം മറുപടി പറയുന്നു, ഞാൻ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:11. ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാകും. പഴയ നിയമത്തിൽ ചോദിച്ച ചോദ്യം പുതിയ നിയമത്തിൽ ഈശോയുടെ ഉത്തരം വരുവാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നു. പഴയ നിയമത്തിൽ മോശയെ അയക്കുകയും ഫറവയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ക്ലേശങ്ങളിൽ നമ്മളെ കാണുന്നവൻ, നമ്മുടെ രോദനങ്ങൾ കേൾക്കുന്നവൻ, നമ്മുടെ യാതനകൾ മനസ്സിലാക്കുന്നവൻ, ആ ദൈവം മോശയെ അയച്ച് ഫറവയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു, വാഗ്ദാന നാട്ടിലേക്ക് നയിച്ചു, വാഗ്ദാന ഭൂമി അവർക്ക് കൊടുത്തു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെയുണ്ടായിരുന്നു. പക്ഷേ നിത്യജീവൻ അത് ഈശോയിലൂടെയാണ് വരുന്നത്. ഈശോ ഭൂമിയിലേക്ക് വന്നിട്ട് ഈശോ നമുക്കായിട്ട് വാഗ്ദാനം നൽകുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും, അതുവഴിയായിട്ട് സ്വർഗരാജ്യം നിങ്ങൾ അവകാശമാക്കുമെന്ന്. ഈശോയുടെ കുരിശുമരണം അതുവഴിയായിട്ടാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് സാധിച്ചത്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോ ക്ഷമിക്കുന്നുണ്ട്. ഈശോയുടെ മരണത്തിൻ്റെ പ്രത്യേകത, ആ മരണം അതൊരു മഹത്വമായിട്ട് മാറിയത് ഈശോയുടെ ആ ക്ഷമ വഴിയാണ്. ആരോടാണ് ഈശോ ക്ഷമിക്കുന്നത്? എന്നോടാണ് ഈശോ ക്ഷമിക്കുന്നത്. ഈശോ എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ഷമ ചോദിക്കുന്നത്. നശിച്ചു പോകുന്ന ആത്മാവാണ് എൻ്റേത്. എൻ്റെ അകൃത്യങ്ങൾ വഴിയായിട്ട്, എൻ്റെ തിന്മ വഴിയായിട്ട് എനിക്ക് നരകശിക്ഷയാണ് കിട്ടുന്നത്. ശിക്ഷയിലേക്ക് പോകേണ്ട ആത്മാവിനെ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ ഈ ആത്മാവ് രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ നേടുവാനായിട്ട് യാതൊരു വഴിയുമില്ലാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി യാതൊരു യോഗ്യതയുമില്ലാത്ത എൻ്റെ ആത്മാവിന് വേണ്ടി ഈശോ കുരിശിൽ കിടന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, ക്ഷമയോദിക്കുന്നു, ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിക്കപ്പെട്ട് അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് രക്ഷിക്കപ്പെടുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം, ക്രിസ്തുവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോവുക എന്നാണ്. വിശുദ്ധ ജെറോം പിതാവ് അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇന്ന് നമ്മളുമായിട്ട് വചനം പങ്കുവെച്ച് കുട്ടിയെ നോക്കുക. എത്ര സ്നേഹത്തോടെയാണ് ആ കുട്ടി ബൈബിൾ എടുത്ത് അതിൽ നിന്നും വചനം വായിക്കുന്നത്. അതേപോലെ ഒരു സ്നേഹം നമ്മളിലുണ്ടോ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ? നമ്മളിൽ ഇല്ല എങ്കിൽ ഇന്ന് മുതൽ നമുക്ക് ആരംഭിക്കാം വചനത്തിന്, വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹത്തോടെ കൈകളിലെടുക്കുവാനും അത് വായിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമ്മളൊരു നിമിത്തമായിട്ട് മാറട്ടെ. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.